ചർച്ചയുടെ ഇപ്പം എല്ലാവരും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെല്ലാം, കാരണം ആവശ്യങ്ങളുടെ ആഘാതം എന്ന് പറയുന്നത് അതിനകത്ത് അനുവദനീയമായത് എത്ര എന്നൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യാനൊക്കത്തില്ല. ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ട്, ചില പോം വഴികൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം കോടതി അംഗീകരിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്ന ആവശ്യങ്ങൾ, അവകാശങ്ങൾ, അത് ജനങ്ങളുടെ പക്ഷത്തുള്ള ആവശ്യങ്ങളും അവകാശങ്ങളുമാണ്. അത് നമുക്ക് നിഷേധിക്കാനൊക്കത്തില്ല. പക്ഷെ നിയമപരമായ സാധ്യതകൾ നമുക്ക് നിഷേധിക്കാനും ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ നടന്നതിൻ്റെ വിശദീകരണം നമുക്ക് പറയാനായിട്ടില്ല. ഇതിൻ്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ്. അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല. അപ്പോൾ ഇതിനി വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഇത് കോടതി പറയാത്ത, കോടതി നിർദ്ദേശിക്കാത്ത, കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സസീവ് എക്സസൈസ് ഓഫ് അൺലിമിറ്റഡ് പവർ വാസ് അറ്റ് ഡിസ്പ്ലേ വിച്ച് പെയിൻഡ് മീ. ജനങ്ങളെ അത് വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് എനിക്കത് വേദനയായിട്ട് എനിക്കും സ്വീകരിക്കേണ്ടി വന്നത്. ആ വേദനയ്ക്കൊരു പരിഹാരം കാണും. എന്ത് നിങ്ങൾ അവിടെ എത്ര പണം ചെലവാക്കി ചെയ്താലും അത് ജനങ്ങളുടെ ആസ്വാദനത്തിനും ആനന്ദത്തിനും വേണ്ടിയാണ്. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ശാലകൾക്ക് അത് ഒരാവശ്യമായിട്ട് ആരും ഇവിടെ ഉന്നയിച്ചില്ല. മറിച്ച് ശിവകാശിയിൽ കണ്ട സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, ഇപ്പൊ അവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. പടക്കം നിർമ്മിക്കപ്പെട്ട് സ്റ്റാക്ക് ചെയ്തിരുന്ന ഇടത്തിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ നിന്നുണ്ടായ സ്ഫോടനം, അതിൽ നിന്ന് 36 മരണങ്ങൾ. അപ്പോ അപകട സാധ്യതയുള്ള മേഖല, അത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കണം. ഇവിടെ ഷൊർണൂരിനടുത്തുണ്ടായ പടക്ക നിർമ്മാണശാല, അതിൻ്റെ നിയമസാധുത, ഇതെല്ലാം അന്ന് നിങ്ങളൊക്കെ പരിശോധിച്ചാലേ. അത് തുടരാൻ ആവില്ല. അപ്പോ ഇതിനങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നലെ അവരവിടെ ഉന്നയിച്ചത് പ്രവർത്തിക്കാൻ ആരോഗ്യ പരിരക്ഷ, ആരോഗ്യത്തിന് നേരെയുള്ള ഭീഷണി, അതിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്നു. ഓരോ വർഷവും കുറഞ്ഞു വരുന്നു. ഓരോ വർഷം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു 5-6 സീസണുകളാണ് തമിഴ്നാട്ടിൽ മാത്രമുള്ളത്. പക്ഷെ അതൊന്നുമല്ലാത്ത പല സീസണുകളും തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും ഉണ്ടാവുന്നുണ്ട്. അതിനും പടക്കം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനാണ് തമിഴ്നാട്. അപ്പോൾ അവർക്കങ്ങനെ ഒരു ഇൻഡസ്ട്രിയലൈസേഷനുള്ള ഒരു അടിത്തറ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് സാധ്യമായെങ്കിൽ, അതവർ നവീകരിച്ച് ഇന്നത്തെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ അത് കൊണ്ടുവന്നെങ്കിൽ നമുക്കതിനുള്ള ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം കൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ GDPയിലേക്കും GST കളക്ഷനിലേക്കും ഒക്കെ വർധനമുണ്ടാക്കാൻ സാധിക്കുന്ന അപകടരഹിതമായ അല്ലെങ്കിൽ അപകട നിയന്ത്രിതമായ ഒരന്തരീക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട്. നോക്കാം. ഞാൻ അതിപ്പം ആരും ഇവിടെ അത് ആവശ്യപ്പെട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം വരട്ടെ, പരിഗണിക്കപ്പെടും. ഹൈക്കോടതി പറഞ്ഞതാണ്. പെസോ അപകടങ്ങളുടെ, ഇപ്പൊ പുറ്റിങ്ങൽ അപകടം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് വെക്കാൻ ഒക്കത്തില്ല. പുറ്റിങ്ങൽ എന്തുകൊണ്ടുണ്ടായി എന്ന് പറയുന്ന ഫാക്ച്വൽ സ്റ്റഡി നടന്നോ? ഫാക്ച്വൽ ഡേറ്റ ഗ്യാദർ ചെയ്തിട്ടുണ്ടോ? ഇതാണ് അപകട കാരണം
എന്ന് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല. ഉണ്ടോ? അത്രയും. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അതുണ്ടായിട്ടേ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. ഉണ്ടാവാതെ തന്നെ തുടരട്ടെ. ചിനക്കത്തൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം, നെന്മാറ വേലയുമായി അനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട്, അതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കണം. വടക്കുന്നാഥ് ക്ഷേത്ര മൈതാനത്തെ ചുറ്റി ഒരു കവചം സൃഷ്ടിക്കുന്നത് അത് മനുഷ്യനായാലും അത് മറ്റ് സ്ഥാപനങ്ങളായാലും, ആ സ്ഥാപനങ്ങളിലിരിക്കുന്ന പൊരുൾ, ഒരുപാട് ഹോട്ടലുകളില്ലേ, അതിലെയൊക്കെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഈ വെടിക്കെട്ട് സാമ്പിള് നടക്കുമ്പോഴും വെടിക്കെട്ടിൻ്റെന്നും ഉപചാരം ചൊല്ലി പിരിയുന്ന സമയത്തുള്ള പകൽ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടും സമയത്ത് അവിടുന്ന് നീക്കം ചെയ്യണമെന്ന് പെസോയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പറഞ്ഞിട്ടുണ്ടോ? കടയിന്ന് തൊഴിലാളികളെ ഒഴിവാക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് നീക്കിയിട്ടുണ്ടോ എന്ന് ഹാവ് യു എവർ ചെക്ക് ദി ഗ്യാസ് പ്രസൻസ് ഓഫ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ ദി പെരിഫറി ഓഫ് ദാറ്റ് ഫുട് പാത്ത്? In case, have you asked them to evacuate gas cylinders as well? Sir, we have system. And you have found it clear of gas cylinders? Sir, we have trained team is there. With the I doubt. Of the, I doubt, sir. Sir, with the help of the MOPNG. So there are... That is why we have taken them on board. Sir. We have to make sure.